മധ്യപ്രദേശിലെ കുറി ഏത് വിധേനയും അധികാരം തിരിച്ചുപിടിക്കുമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. കർണാടകയിൽ നേടിയ കൂറ്റൻ വിജയത്തിന്റെ ആത്മവിശ്വാസത്തിൽ ഭരണം തിരിച്ചുപിടിക്കാനുള്ള തന്ത്രങ്ങളും കോൺഗ്രസ് ആവിഷ്കരിച്ചു കഴിഞ്ഞു. കർണാടകയിൽ ഒരു പ്രത്യേക നേതാവിനെയും ഉയർത്തിക്കാട്ടാതെയായിരുന്നു കോൺഗ്രസ് തിരഞ്ഞെടുപ്പിന് നേരിട്ടത്. സമാന രീതിയിൽ തന്നെ ഇത്തവണയും മധ്യപ്രദേശിലും ഏതെങ്കിലും നേതാവിനെ മുന്നിൽ നിർത്തിയായിരിക്കില്ല തിരഞ്ഞെടുപ്പിനെ നേരിടുക. പകരം ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് ഞങ്ങൾ ഉയർത്തിക്കാട്ടുക എന്നാണ് കോൺഗ്രസ് വക്താവ് പവൻ ഖേര പറഞ്ഞത്. മധ്യപ്രദേശിലെ അടുത്ത ഭരണം കളവ് നടത്തുന്നവരുടെ സർക്കാർ ആയിരിക്കില്ല. തിരഞ്ഞെടുപ്പ് വിജയിച്ച് ഞങ്ങൾ അധികാരത്തിലെത്തുക തന്നെ ചെയ്യും. സംസ്ഥാനത്തെ പ്രശ്നങ്ങൾ മുൻനിർത്തിയായിരിക്കും മത്സരിക്കുക. ഏതെങ്കിലും നേതാവിനെ മുന്നിൽ നിർത്തി മത്സരിക്കണമെന്നത് മാധ്യമങ്ങൾക്ക് എന്തിനാണ് നിർബന്ധം? രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയിൽ വെച്ച് അദ്ദേഹത്തോട് ഇവിടുത്തെ ജനങ്ങൾ നിരവധി വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയിട്ടുണ്ട്. വിലപ്പെരുപ്പം, തൊഴിലില്ലായ്മ, അഴിമതി, സ്ത്രീ സുരക്ഷ, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ. ഇതെല്ലാം ജനങ്ങളാണ് പരാതിപ്പെട്ടത്, അല്ലാതെ കോൺഗ്രസ് അല്ല. ജനങ്ങളുടെ പ്രശ്നങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുക്കണമെന്നതാണ് അവർ ആഗ്രഹിക്കുന്നത്. ശിവരാജ് സിംഗ് ചൌഹാൻ സർക്കാരിന്റെ മുൻകാല ഭരണത്തിലുണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും ഇപ്പോഴും അതേപടി നിലനിൽക്കുന്നുണ്ട്. എങ്ങനെയാണ് 400 രൂപയുണ്ടായിരുന്ന പാചകവാതകത്തിന് 1100 രൂപയിലെത്തിയതെന്നാണ് ജനം ചോദിക്കുന്നത്. BJP സമൂഹത്തിൽ വിദ്വേഷം സൃഷ്ടിക്കാൻ നോക്കുകയാണ്. അവർ തങ്ങളുടെ സുഹൃത്തുക്കളെ സമ്പന്നരാക്കാനുള്ള ശ്രമത്തിലാണെന്ന് പവൻ ഖേര കുറ്റപ്പെടുത്തി. അതേസമയം ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുമെന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് കർണാടകയിലെ കോൺഗ്രസിന്റെ വിജയത്തിൽ കണ്ടതെന്ന് കോൺഗ്രസ് നേതാവ് സുപ്രിയ ഷിൻഡെയും പറയുകയുണ്ടായി. ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അത് പരിഹരിക്കാനും കഴിയുന്ന നേതാവിനെയാണ് ജനം ഉറ്റുനോക്കുന്നത്, അല്ലാതെ തന്റെ മനസ്സിലെ കാര്യങ്ങൾ അവർക്കുമേൽ അടിച്ചേൽപ്പിക്കുന്ന നേതാവല്ല എന്ന് മോദിയെ പരാമർശിച്ചുകൊണ്ട് നേതാവ് തുറന്നടിച്ചു. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് നടക്കുന്ന തിരഞ്ഞെടുപ്പായതിനാൽ തന്നെ മധ്യപ്രദേശ് തിരഞ്ഞെടുപ്പ് BJPയെയും കോൺഗ്രസിനെയും സംബന്ധിച്ച് അഭിമാന പോരാട്ടമാണ്. കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഭരണം കൈപ്പിടിയിലാക്കുകയെന്നതാണ് കോൺഗ്രസിന്റെ തന്ത്രം. ഇതിനോടകം തന്നെ വിവിധ വാഗ്ദാനങ്ങളും കോൺഗ്രസ് സംസ്ഥാനത്ത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 500 രൂപയ്ക്ക് ഗ്യാസ് സിലിണ്ടർ, എല്ലാ മാസവും സ്ത്രീകൾക്ക് 1500 രൂപ, 100 യൂണിറ്റ് സൗജന്യ വൈദ്യുതി, 200 യൂണിറ്റ് വരെ വൈദ്യുതിക്ക് പകുതി പൈസ, കാർഷിക വായ്പ എഴുതിത്തള്ളൽ, പഴയ പെൻഷൻ സ്കീം നടപ്പാക്കുക തുടങ്ങിയവയാണ് കോൺഗ്രസ് വാഗ്ദാനങ്ങൾ. അതിനിടെ 2023 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷൻ കമൽനാഥ് പാർട്ടിയുടെ അടുത്ത മുഖ്യമന്ത്രിയാകുമെന്ന് വ്യക്തമാക്കി രാജ്യസഭാ MPയും മുൻ മുഖ്യമന്ത്രിയുമായ ദിഗ്വിജയ് സിംഗ് രംഗത്ത് വന്നിരുന്നു. കമൽനാഥിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ മധ്യപ്രദേശിൽ തിരഞ്ഞെടുപ്പിനെ നേരിടും, അതിനാൽ അദ്ദേഹം തന്നെയായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നായിരുന്നു കോൺഗ്രസ് നേതാവ് പറഞ്ഞത്. കർണാടകയിലേതിന് സമാനമായി കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് ആയിരുന്നു അധികാരത്തിലേറിയിരുന്നതെങ്കിലും പിന്നീട് MLA മാർ കൂറുമാറിയതോടെ കമൽനാഥ് സർക്കാർ താഴെ വീഴുകയായിരുന്നു. ജ്യോതിരാദിത്യ സിന്ധ്യയുടെയും അദ്ദേഹത്തിന്റെ വിശ്വസ്തരായ 20-ലധികം MLA മാരുടെയും കലാപത്തെ തുടർന്ന് 2020 മാർച്ചിലായിരുന്നു കമൽനാഥ് സർക്കാരിന് രാജിവെക്കേണ്ടി വന്നത്. പിന്നാലെ സംസ്ഥാനത്ത് BJP അധികാരത്തിലേറി. ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്കൊപ്പം 26 എംഎൽഎമാരെയായിരുന്നു BJP എന്ന് മറുകണ്ഠം ചാടിച്ചത്.